ഗ ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് ചാമ്പയ്ക്ക് അച്ചാറിടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരുടെ വീട്ടിൽ ഇപ്പോൾ ചാമ്പയ്ക്കൊക്കെ ഉള്ള സീസണാണ്, വെറുതെ ഒഴിഞ്ഞൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്കിത് അച്ചാറായിട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഒരു ചട്ടിയിലോട്ട് എണ്ണയൊഴിച്ച് കടു പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ മൂന്ന് ചേരുവകൾ മാത്രം മതി. പിന്നെ സ്വല്പം ഉപ്പും. ഇവയിട്ടാണ് ഞാൻ ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇട്ട് നന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടെന്ന് ഇളക്കി കൊടുക്കണം. ഈ ഓഫ് ചെയ്തിട്ട് ഇളക്കുന്നതാണ് നല്ലത്, കാരണം അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത വളരെയേറെയാണ്. അപ്പോൾ നന്നായിട്ടിത് ഒന്ന് എണ്ണയിലേക്ക് ഇട്ടെന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ മാറി ഒന്ന് നന്നായി ആയി വരുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചാമ്പയ്ക്ക കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ചാമ്പയ്ക്ക് നന്നായിട്ട് വെള്ളം ഉള്ളതിനാൽ അത് സ്വല്പം പോലും വെള്ളം മാറി ചേർക്കരുത്. ഇത് വളരെ എളുപ്പമാണ്, അതൊന്നും ചേർക്കേണ്ട, ഈ മൂന്ന് ഐറ്റംസ് മാത്രം ചേർത്താൽ മതി. നമുക്കിനകത്ത് ചാമ്പയ്ക്ക് കുറച്ചായിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ചേരുവയിലേക്ക് യോജിപ്പിക്കാം. അങ്ങനെ നമ്മൾ തന്നെ നന്നായിട്ട് ആ മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടിയിലേക്ക് ചാമ്പയ്ക്ക് നല്ല വൃത്തിക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ ഫൈനലി ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് നട്ടിപ്പൊടിയായിരിക്കും. ചാമ്പയ്ക്ക അച്ചാറിടുന്നത് എല്ലാവരും ഒന്ന് വീട്ടിൽ വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചാമ്പയ്ക്ക അച്ചാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാമ്പയ്ക്ക കൊതിച്ച് അവൻ്റെ കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് എന്നിട്ട് അവൻ്റെ മോൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് അവൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാമേ. എങ്ങനെയുണ്ടോ കുട്ടി? അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.